നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി 7 ദിവസം മാത്രമാണുള്ളത്. May 1 കരസേനയുടെ അടുത്ത മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ ചുമതലയേൽക്കുന്നതോടെ ചൈനയുടെ അന്ത്യത്തിന്റെ ദിനങ്ങൾ കുറിച്ചു കഴിഞ്ഞു ഇന്ത്യ. May 5 കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് ചൈനീസ് സേന അതിക്രമിച്ചു കയറിയിട്ട് 2 വർഷം തികയുകയാണ്. 6 പ്രദേശങ്ങളിലേക്ക് കടന്നു കയറിയ ചൈനീസ് സേന 3 ഇടങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും ഹോട്ട് സ്പ്രിംഗ്സ്, ഡംചോക്ക്, ഡെബ്സങ് എന്നിവിടങ്ങളിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. 3 ഇടങ്ങളിലും ഇരുസേനകളും മുഖാമുഖം നിൽക്കുമ്പോഴാണ് പാണ്ഡെ ചുമതലയേൽക്കുന്നത്. ഇരുസേനകളും 15 തവണ അതിർത്തിയിൽ ചർച്ച നടത്തിയെങ്കിലും പൂർണ്ണ പ്രശ്നപരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല. അതിർത്തിയിൽ നിന്ന് ചൈനീസ് സേനയെ പൂർണ്ണമായും തുരത്തുക എന്ന ദൗത്യവുമായാണ് പാണ്ഡെ തലയാകുന്നത്. ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താനുള്ള നീക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. സേനയുടെ എഞ്ചിനീയറിംഗ് കോറിൽ നിന്ന് മേധാവിയാകുന്ന ആദ്യത്തെ ആളാണ് പാണ്ഡെ എന്നതുകൊണ്ട് തന്നെ വരും നാളുകളിൽ സാങ്കേതിക മികവിന്റെ കാര്യത്തിൽ ഇന്ത്യ കുതിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. സേനയ്ക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, സേനാംഗങ്ങളുടെ നീക്കത്തിനുള്ള പാലങ്ങൾ, ഹെലിപാഡുകൾ തുടങ്ങിയവയുടെ നിർമ്മാണമാണ് എഞ്ചിനീയറിംഗ് കോറിന്റെ ചുമതല. ഈ മേഖലകളിലൊക്കെ ഇന്ത്യൻ കയ്യൊപ്പ് പതിപ്പിച്ച് അനായാസം ചൈനയെ തോൽപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും പാണ്ഡെ അണിയറയിൽ നീക്കുക. ഇന്ത്യൻ പ്രദേശം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അതിർത്തിയിൽ നിൽക്കുന്ന ചൈനീസ് സേനയെ പിന്തിരിപ്പിക്കുക എളുപ്പമല്ലെങ്കിലും ചൈനയെ തുരത്താതെ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യൻ സേന. 1982 സേനയിൽ ചേർന്ന നാഗ്പൂർ സ്വദേശി പാണ്ഡെ തന്റെ സേവന കാലയളവിൽ പല സമയത്തും ചൈനീസ് അതിർത്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കൃത്യമായ മറുപടി ചൈനയ്ക്ക് നൽകിയിട്ടുമുണ്ട്. ലഡാക്ക്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം കിഴക്കൻ കമാൻഡിന്റെ മേധാവിയുമായിരുന്നു. കിഴക്കൻ മേഖലയിൽ ചൈനീസ് അതിർത്തിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഈ കമാൻഡാണ്. ഇവിടെയുള്ള പെട്രോളിംഗ് പോയിന്റ് 15A സംഘർഷം നിലനിൽക്കുന്നതും ഇരു സേനകളും മുഖാമുഖം നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശത്ത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുക ലക്ഷ്യമിട്ട് ഇന്ത്യയുടെയും ചൈനയുടെയും സേനാ നേതൃത്വങ്ങൾ വൈകാതെ വീണ്ടും ചർച്ച നടത്തുമെന്നാണ് വിവരം. നിലവിൽ സംഘർഷം നിലനിൽക്കുന്ന 3 പ്രദേശങ്ങളിൽ ആദ്യം പരിഹരിക്കാൻ ശ്രമിക്കുക ഹോട്ട് സ്പ്രിംഗിലെ പ്രശ്നമായിരിക്കും. നിലവിൽ 2 ലക്ഷത്തോളം സേനാ അംഗങ്ങളാണ് അതിർത്തി മേഖലകളിൽ ഇന്ത്യയ്ക്കായി കാവൽ നിൽക്കുന്നത്. ഇത്രയും സേനാ അംഗങ്ങളെ സർവ്വസജ്ജരായി അതിർത്തിയിൽ നിലനിർത്തുക ഏറെ ശ്രമകരമാണെങ്കിലും ചൈനീസ് സേന പൂർണ്ണമായും പിന്മാറും വരെ 1 ഇഞ്ച് മുന്നോട്ടില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.